നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി നന്ദി പറയുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യവും അത് തന്നെയാണ്. നിങ്ങൾക്കേവർക്കും നന്ദി പറയുക എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുകയാണ്. നമ്മുടെ ഈ ആറ്റിങ്ങൽ നന്മ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച കൊറോണയും ലോക്ക്ഡൌണും മറ്റ് ആനുകാലിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംഘടിപ്പിച്ച ഈ ഒരു സെമിനാർ ഒരു വൺ വിജയമായി തീർന്നു. എന്റെ മുന്നിലിരിക്കുന്ന ഈ ജനസമൂഹം അതിന്റെ സാക്ഷികളാണ്. ഇന്ന് നമ്മുടെ ലോകമൊട്ടും നടുങ്ങിയിരിക്കുന്ന ഈ ഒരു കൊറോണ വൈറസ്, ഈ ഒരു കൊറോണ ഭീതി, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചിതരാകാം, ഇനി നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അത്രയും കാലം നമ്മൾ ഏത് രീതിയിലാണ് ജീവിച്ചത്, അതേ രീതിയിൽ തുടർന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എന്തൊക്കെ കെയർ എടുക്കണം, എന്തൊക്കെ കെയർ ചെയ്യണം, നമ്മളെങ്ങനെ സാമൂഹ്യ അകലം നമ്മളെങ്ങനെ പാലിക്കണം, നമ്മളെങ്ങനെയാ മാസ്ക് ധരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഇവിടെ എല്ലാവരും സംസാരിച്ചു. സ്വാഗത പ്രഭാഷകൻ മുതൽ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ വരെ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ശ്രീശന്ത് സാർ അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊക്കെ നമ്മൾ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളയേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി പഴയതുപോലെ ആകാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കണം, അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മോചിതരാകാൻ കഴിയുകയില്ല. ഈ വൈറസ് നമ്മുടെ പടിവാതിൽ വന്നു നിൽക്കുകയാണ്. നമ്മുടെ പുതുമുഖ പടിവാതിൽ, അതിനു നേരെ നമ്മൾ കൊട്ടി അടച്ചേ മതിയാവും. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ സാർ നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. വിഷയത്തെ കുറിച്ച് ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും എന്റെ മനസ്സിൽ തോന്നി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഒരു 10-15 വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 15-20 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കണം. എന്തായിരിക്കും ആ കഥ? ഈ ഒരു കൊറോണ വൈറസിന്റെ കഥ. ഇങ്ങനെ ഒരു വൈറസ് പിടിപെട്ടിരുന്നു രാജ്യമൊട്ടും, രാജ്യമല്ല ലോകം മുഴുവൻ വന്നിരുന്നു. നമ്മളൊക്കെ ദിവസങ്ങളോളം വീടിനകത്ത് ഒതുങ്ങിയിരുന്നു, അഥവാ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ മാസ്ക് ധരിച്ച് വളരെ കെയർ ചെയ്ത് മാത്രമാണ് നമ്മൾ ഇറങ്ങിയിരുന്നത്. ഫ്ലൈറ്റുകളോ ട്രെയിനോ ബസ്സോ അങ്ങനെ ഒന്നും ഇവിടെ ഓടിയില്ല. സിനിമാ തിയേറ്ററുകളോ ഒന്നുമില്ലായിരുന്നു. കല്യാണങ്ങൾക്ക് പോലും, അത്യാവശ്യം നടത്തുന്ന കല്യാണങ്ങൾക്ക് പോലും 10-20 പേര് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതും കല്യാണങ്ങൾ സഹിതം എല്ലാം മാറ്റിവെച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ മരണം നടന്നാൽ 10-20 പേരിൽ കൂടുതൽ അതിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നുള്ളൊരു കഥ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ സംശയം, ഈ കഥ ഇങ്ങനെയായിരിക്കുമോ പറയുന്നത്, അതോ രണ്ടാമത് മറ്റൊരു കഥയുണ്ട് അങ്ങനെയായിരിക്കുമോ പറയേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയായിരിക്കുമോ നമ്മൾ പറയേണ്ടി വരുന്നത്, അത് മറ്റൊന്നുമല്ല, അതിങ്ങനെയാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിതേപോലെ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ബസ്സുകളിൽ രണ്ടുപേരിയ്ക്കുന്ന സീറ്റുകളിലൊക്കെ അന്ന് 3 പേരിയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് ഓരോ സീറ്റിലും ഓരോരുത്തരാണ്. നമുക്ക് 2-3 പേർക്ക് ഇരിക്കാമായിരുന്നു. ഫുട്ബോൾ സഹിതം നമുക്ക് നിന്ന് പോകാൻ കഴിയുമായിരുന്നു. വിവാഹങ്ങൾക്ക് 1000-2000 ആൾക്കാർ പങ്കെടുക്കുമായിരുന്നു. നമ്മൾ തോളോട് തോള് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. സിനിമാ തിയേറ്ററുകളിൽ നമ്മൾ തോളോട് തോള് ചേർന്നിരുന്ന് സിനിമകൾ കാണുമായിരുന്നു. പള്ളികളിൽ ഇതേപോലെ തോളോട് തോള് ചേർന്നിരുന്ന് നമ്മൾ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു ഒരു കഥ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അങ്ങനെ ഒരു കഥയായിരിക്കും നമ്മൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്. നമുക്ക് പഴയതുപോലെ ജീവിക്കണ്ടേ? എല്ലാ കാര്യങ്ങളും നമ്മൾ അത് ചിന്തിക്കണം.
നമുക്കെല്ലാത്തിനും വളരെ നിസ്സാരമായാണ് നമ്മൾ കണക്കാക്കുന്നത്. ആദ്യം ചൈനയിൽ പുറപ്പെട്ടപ്പോൾ അതിന് ചൈനയിലല്ലേ, അത് കഴിഞ്ഞ് ഓരോ രാജ്യങ്ങളിലും തുറന്നപ്പോഴും അത് അവിടെയല്ലേ, ഇവിടെ അല്ലല്ലോ എന്ന് ഓരോരുത്തരും പറഞ്ഞു. ഒടുവിൽ നമ്മുടെ തൃശ്ശൂർ കൊച്ചു കേരളത്തിൽ ആദ്യമായി വന്നപ്പോഴും അതങ്ങ് തൃശ്ശൂരല്ലേ, അത് രണ്ടു മൂന്ന് പേർക്കല്ലേ ഉള്ളൂ. ഇപ്പോൾ അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. ഇന്ത്യയിൽ ഇപ്പോൾ കൈവിട്ടു പോകുമെന്നുള്ളൊരവസ്ഥയിലാണ്. ബോംബെയും ഡൽഹിയും ഒക്കെ ഒരുപാട് രോഗികൾ കൊണ്ടു നിറഞ്ഞു. ഇപ്പോഴും നമ്മൾ പലരും ആശ്വസിക്കുന്നുണ്ട് അതാ ബോംബെ അല്ലേ ഡൽഹി അല്ലേ. കുറച്ച് നാൾ കഴിഞ്ഞ് പറയും അത് നമ്മുടെ അടുത്ത ജില്ലയിലല്ലേ. അത് കഴിഞ്ഞ് പറയും നമ്മുടെ അത് അടുത്ത പഞ്ചായത്തിലല്ലേ. പിന്നെ നമ്മൾ അവസാനം പറയുന്നത് എങ്ങനെയായിരിക്കും, നമ്മുടെ വീട്ടിൽ വന്നല്ലോ വന്നില്ലല്ലോ അത് അടുത്ത വീട്ടിലല്ലേ അല്ലേ. നമ്മുടെ കഴുത്ത് മുട്ടം താരുന്നത് വരെ മുങ്ങുന്നത് വരെ നമ്മളിങ്ങനെ ആശ്വസിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. കാരണം സർക്കാരിന് ഒരുപാട് കാലം ഇങ്ങനെ ക്വാറന്റൈനിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ അസുഖം മനുഷ്യനിൽ നിന്നാണ് മനുഷ്യനിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇപ്പൊ നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞതുപോലെയുള്ള ഓരോ മുൻകരുതലുകളും നമ്മൾ എടുത്താൽ ഈ അസുഖം നമുക്ക് വരില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ പറയാനുള്ളൂ, ഇവിടെ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടു. എല്ലാവരും ജീവിതത്തിലേക്ക് പകർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതെനിക്കിവിടെ ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട എം പി കൂടിയായ നമ്മുടെ ലിയാഖത്ത് അലി സാറിനാണ്. അദ്ദേഹത്തിന് ഞാൻ ബഹുമാന പ്രശ്നം നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ നമുക്കൊരു മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത ഡോക്ടർ ശ്രീശൻ സാർ, അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ നമ്മുടെ ബഹുമാനായ അധ്യക്ഷൻ ബഷീർ സാർ, അദ്ദേഹത്തിനും ഞാൻ ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ ആശംസ പറഞ്ഞ റഹീം സാർ, രാജീവ് തലശ്ശേരി, ദാവൂദ് സാർ, എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു പരിപാടി നമ്മുടെ ഈ ഒരു ക്ലാസ് ശ്രമിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് ഒരു ഓഡിറ്റോറിയം ഇവിടെ വിട്ടുതന്നു, സൗജന്യമായിട്ട് ഓഡിറ്റോറിയം വിട്ടുതന്ന ബാബു തോമസ് സാർ, അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അതേപോലെ നമുക്ക് ഈ സൗണ്ട്സും ലൈറ്റും ഒക്കെ നൽകിയ മഞ്ജു സൗണ്ട്സ്, അതിൻ്റെ ഭാരവാഹികൾ ഇവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നതോടൊപ്പം അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ചുകൊണ്ട് ഇതുവരെ എൻ്റെ ശബ്ദം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.